ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ആശ്രജ്യോതി സനാതന ധർമ്മപ്രചാര സഭ ഭക്തിചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയുടെയുള്ള ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാന യജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 390-ാമത് ദിവസമാണ് ഇന്ന്. ഗീത 13-ാം അധ്യായം ക്ഷേത്രയജ്ഞ വിഭാഗ യോഗമാണ് നമ്മളിപ്പോൾ വിചാരം ചെയ്ത് വരുന്നത്. അതിൽ ശ്ലോകം 1 മുതൽ 14 വരെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ വിചാരം ചെയ്തു. ഇന്ന് ശ്ലോകം 15 നമ്മളിവിടെ മനനം ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. ബഹിരന്തശ്ച ഭൂതാന അചരം ചരമേവ ച സൂക്ഷ്മത്വാ തദ വിജ്ഞേയം ദൂരസ്ഥം ചാന്തികേ ചതത്. അത് അതായത് ബ്രഹ്മം സർവഭൂതങ്ങളുടെയും അകത്തും പുറത്തും ഉണ്ട്. ബ്രഹ്മം എന്നുള്ളത് സർവഭൂതങ്ങളുടെയും അകത്തും പുറത്തും ഉണ്ട്. അത് ചലിക്കാത്തതാണ്, അതേസമയം ചലിക്കുന്നതുമാണ്. അത് സൂക്ഷ്മമായതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കപ്പെടാനായിട്ട് സാധ്യമല്ല. അത് ദൂരെയാണ്, അത് അടുത്താണ്. നമ്മൾ ഉപനിഷത്തിൽ ഇത് പഠിച്ചിട്ടുണ്ട്. ചാന്തോക്യോപനിഷത്തിൽ നമ്മൾ ചാന്തോക്യോപനിഷത്ത് വിചാരം ചെയ്ത സമയത്ത് ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അകത്താണ്, അത് പുറത്താണ്, ചലിക്കാത്തതാണ്, ചലിക്കുന്നതാണ്, അത് ദൂരെയാണ്, അത് അടുത്താണ്. ഇങ്ങനെ ഋഷിമാർ പറയുന്ന സമയത്ത് ഋഷിമാർക്ക് വട്ടാണ് എന്ന് ചില ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു. അതായത് ഇതിനെ മിസ്റ്റിക് ലാംഗ്വേജ് എന്നാണ് പറയുക. മിസ്റ്റിക് ലാംഗ്വേജ് ഭഗവാൻ പറയുന്നു, അല്ലയോ പാണ്ഡ്യപുത്ര, അഗ്നി ഏത് രൂപത്തിലായാലും, അഗ്നി ഏത് രൂപത്തിലായാലും അതിൽ നിന്നുണ്ടാകുന്ന അഗ്നിയുടെ ചൂട് ഒരേ വിധത്തിലാണ് അല്ലേ? ഗ്യാസ് അടുപ്പിൽ നിന്ന് ഉള്ള തീയും വിറകിൽ നിന്ന് കത്തിക്കുന്ന തീയും ചപ്പ് ചവറ് കത്തിച്ച് കിട്ടുന്ന തീയും അതിൻ്റെയൊക്കെ ചൂട് ഒന്നാണ് അല്ലേ? ഗ്യാസിലെ ചൂടിന് കുറച്ച് ചൂട് കൂടുതൽ, അടുപ്പ് വിറക് കത്തിക്കുമ്പോൾ ആ ചൂടിന് ചൂട് അല്പം കുറവ്, അങ്ങനെയുണ്ടോ? ഇല്ല എന്ന് പറയുക. അപ്പോൾ അഗ്നിയുടെ രൂപം എന്തായാലും ചൂട് ഒന്നാണ്. ഇതുപോലെ ചരവും അജരവുമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ വസ്തുക്കളിലും ബ്രഹ്മം ഒരുപോലെ കുടികൊള്ളുന്നു. അനശ്വരവും, അതായത് നശിക്കാത്തത്, അതാണ് അനശ്വരം. അനശ്വരവും നാശമില്ലാത്തതും സൂക്ഷ്മരൂപത്തിൽ എല്ലാ പൊരുളുകളിലും വ്യാപിച്ചിരിക്കുന്നതുമായിട്ടുള്ള, അതാണ് അറിയപ്പെടേണ്ടതായിട്ടുള്ള വസ്തു, അതായത് ജ്ഞേയ വസ്തു. അതിനെയാണ് അറിയേണ്ടത്. നാശമില്ലാത്തതും സൂക്ഷ്മരൂപത്തിൽ സകലത്തിലും വ്യാപിച്ചിരിക്കുന്നതുമായിട്ടുള്ള ഈ പറഞ്ഞ ബ്രഹ്മത്തെയാണ് അറിയേണ്ടത്. മനസ്സിലായോ? ഈ ബ്രഹ്മം എല്ലാറ്റിൻ്റെയും അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് അകലത്താണെന്നത് പോലെ അത് അടുത്തുമാണ്. അത് രണ്ടാമതൊന്നില്ലാത്ത ഒരേ ഒന്നാണ്. അതിൻ്റെ അവസ്ഥയ്ക്ക് യാതൊരു ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇപ്പോൾ ഒരു പാത്രത്തിൽ പഞ്ചസാര കലക്കി, നന്നായിട്ട് കലക്കി അരിയിച്ചു, ഒരു ചരിപോലും ബാക്കിയില്ലാതെ പഞ്ചസാര അരിയിച്ചു. അതിൻ്റെ മുകൾ ഭാഗം തൊട്ട് നോക്കിയാലും ഒരേ മധുരമാണ്, മധ്യഭാഗം തൊട്ട് നക്കി നോക്കിയാലും ഒരേ മധുരമാണ്, അടിഭാഗം തൊട്ട് നോക്കിയാലും ഒരേ മധുരമാണ് അല്ലേ? താഴത്ത് കുറച്ച് മധുരം കൂടുതൽ, മധ്യഭാഗത്തും കുറച്ച് മധുരം കുറവ്, ഉപരിതലത്തിൽ മധുരം കുറച്ച് ഉള്ളൂ, തീരെ കുറവ്, അങ്ങനെയൊന്നുമില്ല. ആ വെള്ളത്തിലെ പഞ്ചസാരയുടെ സ്വാദ് ഗുണം എല്ലായിടത്തും ഒരുപോലെയാണ്. ഇതുപോലെ ബ്രഹ്മം എല്ലായിടത്തും പരിപൂർണമാണ്. അതെല്ലായിടത്തും എല്ലാറ്റിലും തുല്യമായിട്ട് വ്യാപിച്ചിരിക്കുന്നു അല്ലയോ അർജുന? രൂപത്തിലും വലിപ്പത്തിലും വിവിധ രീതിയിലുള്ള 1000 മൺകുടങ്ങൾ പല തരത്തിൽ
പല രൂപത്തിലും വീതിയിലും നീളത്തിലും ഒക്കെയുള്ള പലതരം മൺകുടങ്ങൾ നിരത്തി വയ്ക്കുക. അതിൽ ജലം നിറയ്ക്കുക എല്ലാറ്റിലും. എന്നിട്ട് ചന്ദ്രൻ്റെ ബിംബം നോക്കുക. ഓരോ കുടത്തിലും പലതായിട്ടാണ് തോന്നുക, അല്ലേ? വലിയ കുടത്തിൽ ചന്ദ്രൻ്റെ ബിംബം വലുതായിട്ട് കാണുന്നു, ചെറിയ കുടത്തിൽ ചെറുതായിട്ട് കാണുന്നു. അപ്പോൾ ഈ ചന്ദ്രൻ്റെ പ്രതിബിംബം പല കുടത്തിലും പലതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ചന്ദ്രനും അതിൻ്റെ രശ്മിയും ഒന്ന് തന്നെയാണ്, അല്ലേ? ഇപ്പോൾ വെള്ളം പല കോണുകളിലായിട്ട് കൂടിക്കിടന്നാലും അതിൻ്റെ ജലം ഒന്ന് തന്നെയാണ്, അല്ലേ? ഒരേ ജലം നൂറുകണക്കിന് കോണുകളിൽ ഒഴിച്ചാൽ കോണുകൾ വ്യത്യസ്തമാണെങ്കിലും അതിലടങ്ങിയിരിക്കുന്ന ജലം ഒന്നല്ലേ? ഇതുപോലെയാണെന്ന് പറയുക, സകല ജീവജാലങ്ങളിലും അടങ്ങിയിരിക്കുന്നതാണ് ആത്മാവ്. ഇപ്പം നമ്മുടെ ശരീരത്തെയൊക്കെ ഓരോ മൺകുടമായിട്ട് കരുതുക. നമ്മുടെ ആചാര്യൻ്റെ ശരീരം മൺകുടം, നിങ്ങളുടെ ഒരു ശരീരം മൺകുടം, ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലെ നാം കാണുന്ന എല്ലാറ്റിനെയും ഓരോരോ മൺകുടമായിട്ട് കരുതുക. അപ്പോൾ അതിലൊക്കെ ഈ ആത്മാവുണ്ട്. ഇപ്പോൾ ഒരു കുടം വെള്ളം ചെറിയ 10 കുടങ്ങളിലായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ കുടം പലതാണെങ്കിലും ആ വെള്ളം ഒന്നല്ലേ? ഇതുപോലെ ശരീരങ്ങൾ പലതാണെങ്കിലും അതിലടങ്ങിയിരിക്കുന്ന ആത്മാവ് എന്നുള്ളത് എന്താണ്? അത് ഒന്നു തന്നെയാണ്, രണ്ടല്ല എന്ന് പറയുക. ആ ആത്മാവിനെയാണ് അറിയേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഒരു കെട്ട് കരിമ്പ്, ആ കരിമ്പിലടങ്ങിയിരിക്കുന്ന മാധുര്യം ഓരോ കരിമ്പിലും ഒരുപോലെയായിരിക്കും. അപ്പോൾ ഈ പരബ്രഹ്മം എന്നുള്ളത് സർവവ്യാപിയാണ്. അതിന് അത് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാറ്റിൻ്റെയും അടുത്താണ്, അകലത്താണ്, അകത്താണ്, പുറത്താണ്, സർവവ്യാപിയാണ് എന്ന് പറയുക. സകലടത്തും അത് നിറഞ്ഞ് നിൽക്കുന്നു. ഇനി അതിൻ്റെ സൂക്ഷ്മത്വം, ഈ പരബ്രഹ്മത്തിൻ്റെ സൂക്ഷ്മത്വം എന്നുള്ളത് അജ്ഞേയമാണ്, അറിവില്ലാത്തതാണ്, അതിന് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ ഏത് കാര്യമെടുത്താലും അതിൻ്റെ കാര്യത്തെക്കാൾ സൂക്ഷ്മമാണ് കാരണം, അല്ലേ? അതുകൊണ്ട് നമ്മൾ കാരണം അന്വേഷിച്ച് പോകുന്നത്. ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അന്വേഷിക്കുന്നു, എന്താണ് ആ കൊലപാതകത്തിന് കാരണമായിട്ടുള്ളത്, ആരാണ് കൊന്നത്, അല്ലേ? അപ്പോൾ കാര്യത്തെക്കാൾ സൂക്ഷ്മമാണ് എന്ത് കാരണം. ഉദാഹരണത്തിന് ബൾബിനേക്കാൾ സൂക്ഷ്മമാണ് വൈദ്യുതി, അല്ലേ? ഏറ്റവും സൂക്ഷ്മമായത് എങ്ങും ഉള്ളത് കൊണ്ട് ഒന്നുകൊണ്ടും അതിനെ നിരീക്ഷിക്കുവാനോ അളക്കുവാനോ നീക്കിയോ മുറിച്ചോ നോക്കാനോ ഒന്നും നമുക്ക് സാധ്യമല്ല. അപ്പോൾ അറിയാനുള്ള ഉപാധികളായിട്ടുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ, അതായത് മനസ്സ്, ബുദ്ധി, ഇതിൽ നിന്ന് ഉണ്ടാകുന്ന അറിവ് വെച്ചുകൊണ്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ എന്തുണ്ട്? പരിമിതികൾ ഉണ്ട്. അതിന് അറിവിൽ നിന്ന് വേണം മനസ്സിലാക്കാനായിട്ട്, അപ്പോഴേ നമുക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാവുകയുള്ളൂ. ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധ്യമല്ല. അതിന് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം ഒരുമിച്ച് എത്തിച്ചാൽ മാത്രമേ അതിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ ക്വിസ് മാസ്റ്ററോട് ചോദിക്കാറില്ലേ, ഒരു ക്ലൂ തരൂ. ഇതുപോലെ അർജുനൻ ഒരു ക്ലൂ ചോദിക്കുന്നുണ്ട് ഇവിടെ. നമുക്കത് അടുത്ത ശ്ലോകത്തിൽ വിചാരം ചെയ്യാം. ഹരിയോ.